എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വാമസലി ഉപമാവാണ്. ഒട്ടും ഒട്ടിപ്പിടിക്കാത്തതും അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റിയുമായിട്ടുള്ള സേമിയ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സേമിയ ഉപ്പുമാവ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. വെർമസല്ലി ഉപ്പുമാവിന് വേണ്ടിയിട്ടാണേ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് തേങ്ങണക്ക് അരിഞ്ഞതാണ്. ഒരു 10 ബീൻസ് എടുത്തിട്ടുണ്ട്, അതും റൗണ്ടായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു വലിയ സൈസ് സവാള അരിഞ്ഞിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, എരിവ് അനുസരിച്ച് എടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൽ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെർമസല്ലി വേവാൻ വേണ്ടിയുള്ള വെള്ളമാണ്, ഇത്ര അളവൊന്നുമില്ല. അപ്പോൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെമ്പസല്ലി ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കും. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് ഈ വെമ്പസല്ലി ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം വെമ്പസല്ലിയാണ് കേട്ടോ, അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു 3-4 മിനിറ്റ് മതി, അപ്പോഴത്തേക്ക് ഇതങ്ങ് വെന്ത് കിട്ടും. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെർമസല്ലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്ട്രെയിനറിൽ സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമുക്ക് സ്ട്രെയിനറിലോട്ട് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നിനോടൊന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉള്ളിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കറുത്തത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ കളറങ്ങ് ഫെയ്ഡ് ഔട്ടായിപ്പോകും. ക്യാരറ്റിൻ്റെ ബീൻസിൻ്റെ തുറന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ചെറിയൊരു വേവ് ആക്കിയാൽ മതിയിട്ട് ഇവിടെ നമുക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കപ്പലണ്ടി ചേർത്താലും മതി, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് എന്നിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് മീൻസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഗോതമ്പല്ലി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ആ ലോയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ഒന്നിനോടൊന്നും ഒട്ടാതെയാണ് നല്ല രീതിയിലായിട്ടുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാം ചെയ്യാന്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ആ ഓഫ് ചെയ്യാം. മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്, പൂപ്പൊലി പാട്ടീണം മൈലാഞ്ചി.